കഴിഞ്ഞ ആഴ്ച ഗുജറാത്തിലെ ജുനഗഡിൽ സിംഹം നഗരത്തിലേക്ക് ഇറങ്ങിയതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിരുന്നു. ലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് അത് കണ്ടത്. ജുനഗഡ് അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ്. ഇതിനടുത്തുള്ള ഗിർവനം ഏഷ്യയിലെ തന്നെ ഏറെ പ്രശസ്തമാണ്. സിംഹങ്ങൾ സ്വാഭാവിക അന്തരീക്ഷത്തിൽ വളരുന്നത് ഇവിടെയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സിംഹവും പുലിയും ആനയുമൊക്കെ യഥേഷ്ടം വിഹരിക്കുന്ന ഈ കൊടുങ്കാട്ടിലേക്ക് പകൽ പോലും ആരും കടന്നു വരില്ല. എന്നാൽ ഈ കാനനമധ്യത്തിൽ മൃഗങ്ങളോടൊപ്പം പ്രാർത്ഥനാ നിരതനായി കഴിയുകയാണ് മലയാളിയായ ഫാദർ ക്രിസ്താനന്ദ്. കാടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത അദ്ദേഹം തന്റെ അനുഭവങ്ങൾ സോഫിയ ടൈംസിനോട് സംസാരിക്കുന്നു. വനത്തിലുള്ളിലെ അനുഭവം, കാട്ടുമൃഗങ്ങളുമായുള്ള ബന്ധം, ഇവയെക്കുറിച്ചൊന്ന് പറയുക. തീർച്ചയായിട്ടും അത് വളരെ ഇൻസ്പയറിംഗ് ആണ്, നല്ലൊരു അനുഭവമാണ്. വനത്തിൽ വന്യജീവികളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ സിംഹങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, പുലിയുണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്, പിന്നെ ബാക്കിയെല്ലാ ജീവികളും ഉണ്ട്. സിംഹമാണേലും അത്ര ശത്രുതയിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്, മറ്റുള്ള മൃഗങ്ങളായിട്ടാണ് ശത്രുതയിലല്ല ജീവിക്കുന്നത്. എല്ലാവരുമായിട്ടും നല്ല ഒരുമയിലും സ്നേഹത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ നിയമം. പിന്നെ നമുക്ക് ഈ വനത്തിൽ നിന്ന് ഒത്തിരി പഠിക്കുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വനത്തിലെ ജീവികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ കൃഷി ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർ സ്വരൂപിച്ച് കൂട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവർക്ക് ഒന്നിനും കുറവും ഇല്ല, അവർക്ക് സന്തോഷത്തിനും കുറവില്ല. അപ്പോൾ നമുക്ക്, മനുഷ്യരായ നമുക്ക് ഈ മൃഗങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താണ്? അവർ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു, ദൈവം ജീവൻ തന്നിരിക്കുന്നു, അപ്പോൾ അവർക്ക് ഭക്ഷിക്കാനുള്ള ദൈവം വച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി രാവിലെ ഇറങ്ങുന്നു, ഭക്ഷിക്കുന്നു, തിരിച്ചു വരുന്നു, വിശ്രമിക്കുന്നു, വീണ്ടും അടുത്ത രാവിലെ ഇറങ്ങുന്നു, ഭക്ഷിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷിക്കുന്നു. നമ്മൾ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടി തന്നെയല്ലേ? അപ്പൊ ഇതേപോലെ ഒരു ദൈവാശ്രയബോധത്തിൽ ജീവിക്കുവാണെങ്കിൽ നമുക്കും പൂർണ്ണ സംതൃപ്തിയോടുകൂടി എല്ലാവർക്കും തികയുന്ന രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അനുഭവമാണ് ഞാൻ കാണുന്നതും അനുഭവിക്കുന്നതും ഞാൻ ഇവിടെ വരുന്ന വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുന്നതും. ഈ ജീവിതത്തിന്റെ കൃത്യത ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരമനുസരിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് മനുഷ്യർ. അപ്പോൾ ആ അന്വേഷണത്തിൽ ഇങ്ങനെയുള്ള തീർത്ഥസ്ഥലങ്ങൾ, ഗിർനാറോട് തീർത്ഥസ്ഥലമാണ്, അവിടെ ധാരാളം സാധുക്കൾ തപസ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ അടുത്ത് പോയിട്ടാണ് ഇവർ ഈ ദൈവാനുഭവം അനുഭവിക്കുന്നത്. അതിനായിട്ടാണ് സാധാരണ ജനങ്ങൾ ഇവരെ സന്ദർശിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ദർശനത്തിനായിട്ട് വരുന്നതും പോകുന്നതെല്ലാം. എനിക്കും കൂട്ടുകാരുണ്ട്. ആദ്യമേ ഞാൻ കൂട്ടുകൂടിയത് നമ്മുടെ സിംഹവാലം കുരങ്ങാന്ന് തോന്നുന്നു, കുരങ്ങൻ കുഞ്ഞുങ്ങളോടാണ്. അവരും എന്റെ അടുത്ത് കൂട്ടുകൂടുന്നുണ്ട്. പിന്നെ അണ്ണാൻ അറിയാം, നമുക്കറിയാം വളരെ പേടി ഉള്ള ഒരു ജീവിയാണ്. പക്ഷെ എന്റെ അടുത്ത് കൂട്ടാണ്. എന്റെ ഇവിടെ എന്താണ് മടിയിൽ വന്നിരുന്ന് മേടിച്ച് കഴിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനൊക്കെ പേടിയൊന്നുമില്ലാണ്ട് കഴിക്കുന്നു. പിന്നെ ഇപ്പൊ കൂട്ടുകാരായിട്ട് പുതിയ കൂട്ടായിട്ട് കിട്ടിയത് മയിലാണ്. മയിലും എന്റെ അടുത്ത് വന്ന് എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ വേറെ ആൾക്കാർ വന്നാൽ ഇവരെല്ലാം ദൂരേക്ക് പോകും. ഇടുക്കിക്കാരനായ അങ്ങ് ഗീർവനവുമായി എങ്ങനെ ഒത്തുപോകുന്നു? ഇടുക്കി ഗിർനാർ വെച്ച് കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ജീവികളുടെ സാന്നിധ്യം വ്യത്യാസമുണ്ട്. നമുക്ക് ഇടുക്കിയിൽ അവിടെ കാട്ടാനകളുടെ ശല്യമാണെങ്കിൽ ഇവിടെ നമുക്കുള്ളത് സിംഹത്തിന്റെയും പുലിയുടെയൊക്കെ ശല്യമാണ്. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ലാണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു.
ഗിർനാർ വനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗിർനാർ മല എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും ധ്യാനിക്കുന്ന തപസ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് അതിൽ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം ഇല്ലായിരുന്നു അത് 1924 മുതലാണ് ഇവിടെ തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രസന്നദേവി വഴിയാണ് തുടങ്ങുന്നത് ഇപ്പോൾ സിസ്റ്റർ രോഗ കാരണത്താൽ വിശ്രമത്തിലാണ് അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിലാണ് ദൈവം എന്നെ വിളിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ജീവിത രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനൊരു CMA അച്ഛനാണ് അതിലൊരു സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രത്യേക വിളി കിട്ടിയാലും വളരെ സന്തോഷമുണ്ട്